ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് നമ്മുടെ നിർമ്മല കോളേജ്. നിർമ്മല കോളേജിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് നമസ്കരിക്കാൻ സൗകര്യമൊരുക്കണം. സ്വാഭാവികമായിട്ടും ആര് കേട്ടാലും തെറ്റില്ലാത്ത ഒരു ആവശ്യമാണത്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനകൾ, അവരുടെ വിശ്വാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോ മൂവാറ്റുപുഴയിലെ ഒരു കോളേജ്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം, അവിടെ കുട്ടികൾ നമസ്കരിക്കാൻ സൗകര്യം വേണം എന്ന ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ പ്രശ്നമാക്കുന്നത് അതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ്. ഇനിയിപ്പോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ് എന്ന് കരുതി മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കണ്ടേ? നമസ്കരിക്കണ്ടേ? ആ സ്ഥാപനത്തോടനുബന്ധിച്ചിട്ട് തന്നെ മൂന്നോളം മുസ്ലിം പള്ളികൾ ഉണ്ടായിരിക്കെ ഇവർക്ക് ആ പള്ളിയിൽ ഒന്നും പോയി നമസ്കരിക്കണ്ട. അവിടെയൊക്കെ പിൻവാതിൽ സംവരണങ്ങളുണ്ട്. അവിടെയൊക്കെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം പുറകിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും പോയി നമസ്കരിച്ചാൽ ഇവർക്ക് അങ്ങോട്ട് തക്കവ് കിട്ടൂല. സൂക്ഷ്മതയെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെ ഇവർക്ക് നമസ്കരിച്ചേ പറ്റൂ. ഇപ്പോഴിതാ ക്രൈസ്തവർ ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നു. അവർ പറയുന്നു, മതത്തിന്റെ പേരിൽ ക്രൈസ്തവ കോളേജുകളിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു മതവിഭാഗത്തിന്റെ ബോധപൂർവമായ ശ്രമമാണിത്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാനും ഇവിടെ മതപരമായ പ്രശ്നങ്ങൾ കോളേജുകളിൽ പോലും മുസ്ലിം കുട്ടികൾ അനുഭവിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുകയാണ്. മതേതരത്വത്തിന്റെ പേരിൽ കോളേജിനുള്ളിലേക്ക് മതം കടത്തുന്നത് ഗൂഢലക്ഷ്യങ്ങളോടുകൂടിയാണ് എന്ന് കേരളം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെയും മതവും മതനിയമങ്ങളും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആലയങ്ങളുണ്ടല്ലോ, എന്തിനാണ് വിദ്യാലയങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നത്? പൊതുവിൽ കേരളക്കരയ്ക്ക് മനസ്സിലായിരിക്കുന്നു നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത വിഷയങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസിനുള്ളിലെ മതവൽക്കരണം അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വത്തിന്റെ പേരിൽ കോളേജുകളിൽ മതവൽക്കരണം നടത്താൻ ചില ആളുകൾ സംഘടിതമായി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥി സംഘടനകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ നടക്കുന്ന ഇതേ കാര്യം തന്നെ ആരോപിച്ച് ഒരുപാട് സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നു. കോളേജുകളിൽ മതപരമായ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടത്തുന്നത് ഉചിതമല്ല എന്ന് പൊതുചിന്താധാരയിൽ നിന്നും ആശയം ഉയർന്നു വരുമ്പോഴാണ് ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഇസ്ലാം മതവിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേക പ്രാർത്ഥനാ മുറി വേണം എന്ന ആവശ്യവുമായി ചില ആളുകൾ രംഗത്ത് വരുന്നത്. ഇതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഭിന്നത സൃഷ്ടിക്കും എന്ന ആശങ്കയാണ് പൊതുസമൂഹത്തിനുള്ളിൽ നിന്നും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നതും ഇതേ രൂപത്തിലുള്ള ഒരു സംഭവമായിരുന്നു. കോളേജിൽ നമസ്കാരമുറി വേണമെന്ന് ആവശ്യപ്പെട്ടു കുറച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. അവരെ പിന്തുണച്ചുകൊണ്ട് ചില രാഷ്ട്രീയ സംഘടനകളും രംഗത്ത് വരുന്നു. കോളേജിന് സമീപത്ത് സ്ഥാപനങ്ങളുണ്ട്, പള്ളികളുണ്ട്. അവിടെ പോയി നമസ്കരിക്കാനുള്ള സാഹചര്യം ഇവർക്കുണ്ട്, അനുവാദമുണ്ട്, അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അത്തരം ഇളവുകളൊന്നും നമുക്ക് പോരാ. പ്രിൻസിപ്പള് തന്നെ പറയുന്നു, ഈ സ്ഥാപനത്തോടനുബന്ധിച്ചിട്ട് മൂന്നോളം പള്ളികളുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് നമസ്കരിക്കാം. വെള്ളിയാഴ്ച ദിവസം 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഒഴിവും തന്നിട്ടുണ്ട് അതിൻ്റെതായിട്ട്.
പക്ഷേ പ്രിൻസിപ്പളിനെ ഇവർ വിടുന്ന മട്ടില്ല. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് മണിക്കൂറുകളോളം പ്രിൻസിപ്പളിനെ തലങ്ങും വിലങ്ങും വിടാതെ തടഞ്ഞു വെക്കുന്നു. നമുക്ക് തോന്നുന്നുണ്ടോ ഇത് നിഷ്കളങ്കമായ ഒരാവശ്യമാണെന്ന്? അല്ല, നമസ്കരിക്കണം എന്ന ആവശ്യമാണെങ്കിൽ പള്ളിയിൽ പോയാലും നമസ്കരിക്കാം. ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ തന്നെ ഒരു സൗകര്യം ഉണ്ടാക്കി അവിടെ തന്നെ നമസ്കരിച്ചാലേ പടച്ചോൻ സ്വീകരിക്കുന്നുണ്ടോ? അപ്പോ കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. കാരണം കുട്ടികളെ പല സംഘടനകളും പ്രയോജനപ്പെടുത്തുവാണോ എന്ന് ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹിജാബ് സമരം കർണാടകയിൽ അരങ്ങേറിയപ്പോൾ മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് പർദ്ദയും മക്കനെയും നിക്കാബും ഇട്ട കോളേജിലേക്ക് കയറി. പിന്നീട് ആ പെൺകുട്ടി പറഞ്ഞ ആദ്യമായിട്ടാണ് പർദ്ദ ഇടുന്നതെന്ന്. അപ്പോ മതപരമായ ആ വേഷം സംരക്ഷിക്കുക എന്നും എനിക്ക് എന്റെ മതവേഷത്തിൽ തന്നെ കോളേജിൽ വന്ന് പഠിക്കണം എന്നുമുള്ള ആവശ്യാനുസരണമല്ല ആ പെൺകുട്ടിയെ പലരും പ്രയോജനപ്പെടുത്തി. അതിന്റെ പേരിൽ അതിന്റെ ഭാവി ജീവിതവും പോയി. പിന്നീട് ആ പെൺകുട്ടിക്ക് കോളേജിൽ പഠിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ടയൊക്കെ ഇതുപോലെയുള്ള സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ തർക്കമാകും. അത് അകത്ത് തന്നെ പരിഹരിക്കപ്പെടരുത് എന്നാർക്കോ നിർബന്ധമുള്ളതുപോലെ പ്രശ്നങ്ങൾ ഇവർ വഷളാക്കുന്നു. പിന്നീട് പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഒരു ക്യാമ്പസിനകത്തേക്ക്, കോളേജിനകത്തേക്ക്, ഓഫീസ് റൂമിനകത്തേക്ക്, പ്രിൻസിപ്പളിന്റെ റൂമിനകത്തേക്ക് വരേക്കും എത്തുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ക്രമേണ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇത്തരം മതപരമായ ഇടുങ്ങിയ ചിന്താഗതിക്കാരായ ചില ആളുകളുടെ ഗൂഢമായ ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ. തന്നെയുമല്ല, ഇത്തരം മതവർഗീയതയെയും വിഭാഗീയതയെയും മതമൗലികവാദത്തെയും ആരെങ്കിലും എതിർത്തു പോയാൽ മതത്തിനു മേലെ കടന്നുകയറ്റം, ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തി, ഇന്ന കോളേജിലെ പ്രിൻസിപ്പൽ, ഇന്ന അധ്യാപകൻ ഞങ്ങളെ നമസ്കരിക്കാൻ സമ്മതിച്ചില്ല, പിന്നീട് സമൂഹ മാധ്യമങ്ങളുടെയും നേരിട്ടുമൊക്കെ അക്രമിക്കുന്ന സംഭവങ്ങൾ ഈ അധ്യാപകർക്ക് നേരെ, ഈ സ്ഥാപനത്തിന് നേരെ, ഈ സംഘടനയ്ക്ക് നേരെ ഉണ്ടാകും. ഇത് ഗൗരവമായി നമ്മൾ കാണേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വർഗീയത മനസ്സിലാക്കാതെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരക്കാർക്ക് പിന്തുണ നൽകുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ ആരോപിക്കുമ്പോൾ അവരിപ്പോ പറയുന്നു ഞങ്ങൾ അതിനകത്തില്ല. പക്ഷെ ഇത്തരം ഒരു അനീതി കാണുമ്പോൾ അവർ സ്വാഭാവികമായും പള്ളിയല്ല വേണ്ടത്, പള്ളിക്കൂടമായിരം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയിരുന്ന ആളുകളെ എതിർക്കേണ്ടതല്ലേ? അല്ലേ? ഇപ്പോൾ പള്ളിക്കൂടമല്ല വേണ്ടത്, പള്ളികളാണായിരം എന്ന മുദ്രാവാക്യം മുഴക്കേണ്ടിയിരിക്കുന്നു. ഈ രൂപത്തിലേക്ക് നമ്മുടെ കേരളത്തിന്റെ മതേതരത്വത്തെ കൊണ്ടുപോയി കെട്ടിയത് ആരാണ്? മതേതര മൂല്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു മതത്തിനു മാത്രം ഈ മതേതര രാജ്യത്ത് പ്രത്യേകമായ അനുമതികളും സംവരണങ്ങളും ആനുകൂല്യങ്ങളും പ്രിവിലേജുകളും വാങ്ങിക്കൂട്ടാൻ വേണ്ടി മതമൗലികവാദികൾ ശ്രമിക്കും. നിർമ്മല കോളേജിൽ നടന്ന ഇത്തരം സംഭവം നാളെ പല സ്ഥാപനങ്ങളിലും ഉണ്ടാകും, പലയിടങ്ങളിലും ഉണ്ടാകും. ഇതുപോലെ സമാനമായ ധാരാളം സംഭവങ്ങൾ ഇനിയും ഈ കേരളക്കരയിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ജൂനിയർ പാകിസ്ഥാൻ ആക്കാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ
ഇതിനകത്ത് പ്രതികരിക്കാൻ പോലും അധികം ആളുകൾ തയ്യാറാകാത്തതിന് പിന്നിൽ ഇവർ വേട്ടയാടിക്കൊണ്ടിരിക്കും. മനസ്സിലായ? ഇവർക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ വേട്ടയാടലുകളെ പ്രതിരോധിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. ഒരു 10, 35, 40 വർഷത്തെ പുറകോട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇന്നത്തെ ഈ ശീതീകരിച്ച പള്ളികൾ, അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങൾ, ഓരോ സംഘടനകളും പള്ളികൾ വെച്ചും അറബിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചും ഇസ്ലാമിക മറ്റ് സ്ഥാപനങ്ങൾ, പള്ളികൾ, മസ്ജിദുകൾ, മദ്രസകൾ, ഈ പണം എവിടെ നിന്നാ? മരുഭൂമിയിലെ അധ്വാനത്തിന്റെ നല്ലൊരു ഭാഗമാണിത്. മലദ്വാർ ഗോൾഡിന്റെ നല്ലൊരു ഭാഗമാണിത്. ഉമ്മറം ഗോൾഡിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റുമൊക്കെ കുത്തൊഴുക്കുകൾ ഈ കേരളത്തിൽ ധാരാളം നടന്നു. അങ്ങനെ മതസ്ഥാപനങ്ങൾ പിറവിയെടുത്ത് പോലെ കെട്ടിടങ്ങൾ ഓടിട്ട കെട്ടിടങ്ങളായി, ഓടിട്ട കെട്ടിടങ്ങൾ കൊട്ടാര സൗധങ്ങളായി, ടൈൽസായി, മാർബിളുകളായി, AC ആയി, എല്ലാ സൗകര്യങ്ങളും. പിന്നീട് നമ്മുടെ ഈ കേരളക്കരയിലെ ഓടിട്ട കെട്ടിടങ്ങളില്ല, ഓല കെട്ടിടങ്ങളില്ല. ഹൈവേയുടെ കരകളിലും മത്സര രൂപത്തിൽ അമ്പര ചുംബികളായ കൊട്ടാര സൗധങ്ങൾ ഉയർന്നു നിന്നു. എന്തിനാ? ഓലക്കീറിൽ കിടന്ന് ശരീരത്തിലടയാളമുണ്ടായ, നഗ്നപാദനായി മരുഭൂമിയിലൂടെ നടന്ന, വിശന്ന് വലഞ്ഞ് രണ്ട് കല്ലുകൾ വച്ച് അരമുണ്ട് മുറുക്കി ഉടുത്ത് കിടങ്ങ് കുഴിച്ച് യുദ്ധം ചെയ്ത ആ പ്രവാചകനെ അനുസ്മരിക്കാൻ മൃദുവായ ഒരു റൊട്ടിക്കഷ്ണം പോലും എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ പ്രവാചകനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഇവരെന്താ തിന്നോണ്ടിരിക്കുന്നത്? ഇവരെന്താ ധരിക്കുന്നത്? പ്രവാചകൻ കാൽനടയായിട്ടും ഒട്ടകത്തിന്റെ പുറത്തുമൊക്കെ കയറിപ്പോ ഇവരോ? അപ്പൊ മനസ്സിലായോ? വട്ടച്ചൊറിയും കുത്തിയിരുന്ന മതപുരോഹിതന്മാരൊക്കെ വലിയ പണ്ഡിതന്മാരായി മാറി. ലക്ഷങ്ങളായി അവരുടെ ഫീസുകൾ, പ്രൈവറ്റ് സെക്രട്ടറിക്ക് വേറെ, അവര് ചൂണ്ടിക്കാണിക്കുന്ന വണ്ടിയിൽ വേണം അവരെ പ്രോഗ്രാമിന് കൊണ്ടുവരാൻ. അനാഥ മന്ദിരം എന്നതിൻ്റെ പേരിൽ ഇവര് ധാരാളം പണം സാധാരണക്കാരൻ്റെ അടിച്ചു മാറ്റി. ഗൾഫിൽ നിന്നും വിദേശ ഫണ്ടുകൾ ഒഴുകിയെത്തി. ഇപ്പോ ഉസ്താദുമാരെന്ന് പറഞ്ഞാല് സാധാരണക്കാരനായ ഒരു ഉസ്താദ് പോലും സഞ്ചരിക്കുന്ന വണ്ടികൾ നിങ്ങളൊന്ന് നോക്ക്, അവര് ധരിക്കുന്ന വസ്ത്രം നോക്ക്, അവരുടെ ജീവിത സ്റ്റൈൽ ഒന്ന് നോക്കിക്കേ. ഇവരുടെ പ്രസംഗ വിഷയം എന്താ? വഴിതെറ്റുന്ന യുവതലമുറ. അവനാണ് 10-20 കുട്ടികളെ പീഡിപ്പിച്ച പേരിൽ അറസ്റ്റിലാകുന്നത്. ഷെഫീഖ് കസിമേക്ക് നമുക്കറിയില്ലേ, സുഹൃത്തായ പോപ്പുലർ ഫ്രണ്ട്കാരൻ്റെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയും കൊണ്ട് ഇന്നോവ കുലുക്കാൻ പോയതാ കാട്ടിനകത്ത്. തൊഴിലുറപ്പുകാര് കണ്ടതുകൊണ്ട് മാത്രം ഇന്നോവ കുലുങ്ങിയത് അവര് കണ്ടു, രക്ഷപ്പെട്ടു ആ കുട്ടി. ഇങ്ങനെ തിന്നും കുടിച്ചും ഭോഗിച്ചും ജീവിക്കുന്ന ഈ വർഗങ്ങൾ, ഇവരുടെ പ്രസംഗത്തിന്റെ വിഷയം എന്താ? പടച്ചിട്ട പണയം വെച്ച പ്രവാചകൻ. ആഹ്, നബിയുടെ ലളിത ജീവിതം. ഓഹോ, ഖുർആനാണോ ഇവര് പറയുന്നത്? ഹദീസുകളോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളോ ഖുർആൻ വ്യാഖ്യാനങ്ങളോ ആണോ ഇവര് പറയുന്നത്? സുന്നിയും മുജാഹിദും ജമാഅത്തെ ഇസ്ലാം ഇവരൊക്കെ പരസ്പരം മത്സരിക്കുക. ഇങ്ങനെ മതസംഘടനകൾ മുളച്ചു വന്നു. അധികാരത്തിന്റെയും പണത്തിന്റെയും പദവിയുടെയും പ്രശസ്തിയുടെയും പേരിൽ ഇവരുടെ ആശയങ്ങൾ മാറി, ഇവരുടെ ആദർശങ്ങൾ മാറി, ഇവരുടെ ലക്ഷ്യങ്ങൾ മാറി. ഇവർ തമ്മിൽ കണ്ടാൽ കടിച്ച് കീറാൻ വെമ്പുന്ന കഴുകന്മാരെ പോലെയായി മാറി. മുമ്പൊന്നും നമ്മൾ ഇസ്ലാമിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നബിദിനത്തിന് പോത്തിറച്ചി നെയ്ച്ചോറും മതി എന്ന ഒരു വിഭാഗം ആളുകൾ. മറുവിഭാഗം അല്ല, പോത്തിറച്ചി പോത്ത് ബിരിയാണി മതി, വേറൊരു വിഭാഗം ചിക്കൻ ഫ്രൈയും ബിരിയാണി നെയ്ച്ചോറും മതി. ഇവർ തമ്മിൽ അടിയായി. ഒരുപാട് ആളുകൾ ഇത് വീഡിയോ പിടിക്കുവാണ്. സമൂഹ മാധ്യമങ്ങളിൽ എത്തുമ്പോൾ 10 പേർക്ക് പരിക്ക്, 20 പേരുടെ തലകൾ പൊട്ടി, 10-15 പേരുടെ കൈകാലുകൾ ഒടിഞ്ഞു മാരകമായി ആശുപത്രിയിൽ. എന്തിനാ ഇവര് വരുന്നത്? മൃദുവായ ഒരു റൊട്ടിക്കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ ജന്മദിനം. പ്രവാചകൻ മരിച്ചതും ജനിച്ചതും ഒരു ദിവസമാണ്. ഈ ബിരിയാണി ഇതൊന്ന് ആഘോഷിക്കുന്നത് ചരമമാണോ ജനനമാണോ എന്നത് രണ്ടാമത്.
ഇതൊന്നും നമ്മൾ കണ്ടിട്ടുള്ള രീതികളല്ല ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മൈക്ക് കിട്ടിയാൽ വഷളത്തരങ്ങൾ വിളിച്ചു പറയുന്ന, കുഞ്ഞുങ്ങളെ കിട്ടിയാൽ ഉടനെ കമിഴ്ത്തി കിടത്തുന്ന രൂപത്തിലേക്ക് ഇവരുടെ ആശയങ്ങൾ മാറി. ഭോഗം മാത്രം ഇവരുടെ ലക്ഷ്യമായി. അങ്ങനെ വിദ്യാലയങ്ങളിലും അറബി കോളേജുകളിലും മറ്റാരാധനാലയങ്ങളിലും കല്യാണ വീടുകളിൽ വരെ ബലിക്കാക്കകൾ നിരന്നിരിക്കുന്നത് പോലെ ഒരു പ്രത്യേക വിഭാഗം വേഷങ്ങൾ ധരിച്ച് സെൽഫി എടുക്കുന്നു. പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു, നിസാഉൻ, ചില സ്ത്രീകളുണ്ട്, കസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ആരിയാത്തുൻ, എന്നാലും അവർ നഗ്നരാണ്. മാഇലാത്തുൻ, മുമീലാത്തുൻ, അവരെ മറ്റുള്ളവരിലേക്ക് ചായും, മറ്റുള്ളവരെ അവളിലേക്ക് ചായ്ക്കും. റുഊസഹുന്ന കഅസ്രിമത്തിൽ ബുഖ്തിൽ മാഇല, അവളുടെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പൊങ്ങി നിൽക്കും. ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജ്ദിന രീഹഹ, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല. ഇവരൊക്കെ ഇസ്ലാം മതവിശ്വാസികളാ ആണോ? ഒരു തുണിയും ഇടാതെ ചാണകക്കുഴിയിലേക്ക് ചാടിയിട്ട് കയറി വന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇന്ന് ഇവരുടെ വസ്ത്രധാരണം. ഇവരേത് ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനസ്സിലായ? പെൺകുട്ടികളെ കുറിച്ചിട്ട് ഇവര് പറഞ്ഞുകൊണ്ട് നടക്കുക, അവരുടെ ഇസ്ലാം കണ്ടോ, ഇവരുടെ ഇസ്ലാം കണ്ടോ? ഓ ശരി, തീവ്രമായ മതപഠനത്തിന്റെ ആധിക്യം കൊണ്ട് ആ ചങ്ങലകൾ പൊട്ടിച്ച് മുസ്ലിം പെൺകുട്ടികൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. മേക്കപ്പ് ഇല്ലാതെ ഏത് പെൺകുട്ടിയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാത്ത എത്ര കുട്ടികൾ ഉണ്ട് ഇന്ന്! മത തീവ്രത ഇവരിൽ കുത്തിവെക്കുമ്പോൾ അന്യ മതസ്ഥരെ വെറുക്കണം. മതത്തിന്റെ പേരിൽ, ആശയത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ. മനസ്സിലായ? അങ്ങനെ മുറിയന്മാരായ മക്കൾ അവർ നല്ല രൂപത്തിൽ കോച്ചിങ്ങുകൾ നേടുന്നു. ആ മുസ്ലിം പെൺകുട്ടികളെ എങ്ങനെ ഇങ്ങോട്ട് വളയ്ക്കണം? പിന്നീട് അവർ ക്രമേണ ക്രമേണ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് ലെവലേശം ബോധം വെച്ച് തുടങ്ങി. ഓരോ മത പുരോഹിതന്റെ വീട്ടിലും ഓരോ മതവിമർശകർ എന്ന രൂപത്തിൽ എക്സ് മുസ്ലിങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടി ഇവർക്ക് വെകിളിയായി, വെപ്രാളമായി. ഇവര് പിന്നീട് ഒരുമിച്ച് ചേർന്നു എല്ലാ സംഘടനകളും. നമ്മൾ വിഘടിച്ചു നിൽക്കേണ്ടവരല്ല. നമ്മുടെ മക്കളാണ് യുക്തിവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളാണ് യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തടയണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ മുസ്ലിം ഐക്യ സംഘം രൂപപ്പെട്ടു. എന്നിട്ട് ഖുർആനിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും അതിന്റെ ദൈവീകതയെ കുറിച്ചുമുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെയൊക്കെ നോക്കി വെച്ചു ഇവര്. അവർക്കെതിരെ കത്തിയെടുക്കാനും കഴുത്ത് വെട്ടാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ഒരു തലമുറയെ നിങ്ങൾ വാർത്തെടുക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിന്നുള്ള മക്കളും ഇതേ ആശയക്കാരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ മറന്നുപോയി. അന്യമതസ്ഥരുടെ കഴുത്ത് വെട്ടി സ്വർഗത്തിലേക്ക് പോകാൻ വ്യഗ്രത പൂണ്ട് ഓടിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഐസിസിന്റെ വീരകൃത്യങ്ങളോടാണ് ഇവർ അടുത്തു പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. സഹജീവി അപകടത്തിൽപ്പെട്ടാലും ശരി തലകുത്തി മറിയാൻ വേണ്ടി പള്ളിയിലേക്ക് ഓടുന്ന ആശയമല്ല ഇന്നത്തെ യുവതലമുറ പിൻപറ്റുന്നത് എന്ന് ചിന്തിക്കാൻ നിങ്ങൾ മറന്നുപോയി. രാഷ്ട്രീയ മേഖലകളാകട്ടെ, കല, കായിക, സാഹിത്യ, എല്ലാ സമ്മേളനങ്ങൾക്കിടയിലും നമസ്കാരപ്പായ വിരിക്കുകയും അവിടെ ബിരിയാണി വിളമ്പുകയും ചെയ്തപ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ഇടയിലും വരുമെന്ന്. പാർട്ടി സമ്മേളനങ്ങളിൽ പോലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രാർത്ഥന നിർവഹിച്ച് ആത്മനിർവൃതി അടയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ല കേരളത്തിന്റെ മതേതരത്വമാണ് അവരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി പണയം വെക്കുന്നത്. അനുഭവ പാഠമുള്ളവരും മുന്നറിയിപ്പ് നൽകി കേരളം ഒരു മതരാജ്യമാക്കാനുള്ള ഭാഗത്തിന്റെ മുന്നോടിയായിട്ടാണ് കേട്ടോ ഇതൊക്കെ നടക്കുന്നത്. മതേതര ജനാധിപത്യത്തിന്റെ നെഞ്ചിൽ കത്തിവെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് കേട്ടോ. രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ വിവരദോഷികളൊന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് കാമ മിണ്ടിയില്ല. അന്യമതസ്ഥനോട് പുഞ്ചിരിക്കരുത് എന്നിടത്തേക്ക് വരെ ഇവരുടെ ആശയവും വിഭാഗീയതയും അന്യമത വിദ്വേഷവും എത്തിയപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തെ ഹിന്ദു തീവ്രവാദവുമായി കമ്പയർ ചെയ്യാൻ തുടങ്ങി. ആ രൂപത്തിൽ ലഘൂകരിച്ച് ബാലൻസ് ചെയ്യാനുള്ള ഒരു വിഭാഗത്തിന്റെ കുടില ശ്രമം കേരളം തന്നെ കലക്കവെള്ളത്തിലുള്ള ഇവരുടെ മീൻപിടിയെ പൊളിച്ചടുക്കി. കറുത്ത ചാക്കിൽ പൊതിഞ്ഞ് 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 കണ്ണു പോലും വലയിട്ട് തൊപ്പിയിട്ട് ജുബയിട്ട്
അലിഫ് സ്കൂളുകൾ വരെ വർദ്ധിച്ചു വന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നപ്പോഴും ഞാനൊന്നു പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നടന്ന ചില ആളുകൾ നമ്മൾ ചിന്തിച്ചില്ലല്ലോ, നമ്മൾ ചിന്തിച്ചില്ലല്ലോ. അതാണ് അപകടകരമായ രൂപത്തിലേക്കാണ് ഇസ്ലാം എന്ന മതം വളരുന്നതെന്നും അവർ മുന്നോട്ട് വെക്കുന്ന ആശയം മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും അറിയുന്നവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചല്ലേ. അവരെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ല നിങ്ങൾക്കെതിരെ തന്നെ ഈ ഭീകരത വരുമെന്ന്. നിങ്ങളുടെ കഴുത്തിന് മുകളിൽ തൂങ്ങുന്ന വാളുകളാണിതെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട അഭിമന്യു എന്ന ഭാവിയുടെ വാഗ്ദാനം ഭരണക്കാരും രാഷ്ട്രീയക്കാരും മീഡിയക്കാരും പൊതുസമൂഹവും ഒക്കെ കർശന നടപടി എന്ന പതിവ് പല്ലവി ആവർത്തിച്ചു പറഞ്ഞ് അതിനെത്ര ആയുസ്സുണ്ടായിരുന്നു. സാധാരണ പോലെ തന്നെ ക്രമേണ നിശബ്ദരായി. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ അവിടെ അവസാനിച്ചിരിക്കുന്നു. ആർക്കാ നഷ്ടം? പെറ്റവർക്ക് നഷ്ടം. അങ്ങനെ രക്തസാക്ഷികൾ നിരന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഈ സംഘടന അങ്ങനെ പലരുടെയും രക്തം കുടിച്ച് വളർന്നു. കാശ്മീരിലെ പോലെ നമ്മുടെ നാട്ടിലും വെടിയൊച്ച സ്ഫോടനങ്ങൾ, പൊട്ടിത്തെറികൾ, കർഫ്യൂ, ഹർത്താലുകൾ വന്നില്ലേ നമ്മുടെ നാട്ടിൽ? ഇതെല്ലാം ഏ പരസ്പരം മനുഷ്യൻ സ്നേഹിച്ചും സഹകരിച്ചും സൗഹാർദ്ദം പങ്കുവെച്ചുമൊക്കെ നന്മകളെ, അത്തരം നന്മകളെ നശിപ്പിക്കുകയായിരുന്നു ഈ മതം ചെയ്തത്. എല്ലായിടത്തും മതം കലർത്തി, സകല ഇടങ്ങളിലും മതം കലർത്തി 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 എന്തിനേറെ പറയുന്നു. ഉണക്കമീനിലും മഞ്ഞപ്പൊടിയിലും വരെ മതമായി, ഹലാലായി. ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ മതം കടന്നു വന്നിരിക്കുന്നു. ക്രമേണ ഇവർക്ക് നമസ്കരിക്കാനൊരു സ്ഥലം, പിന്നെ അവിടെ ബോർഡ് നമസ്കരിക്കുന്ന സ്ഥലത്തെ കാര്യം കേരള, പിന്നെ ക്രമേണ ഒരു ബാങ്ക് ഒരു പള്ളിയായി മാറി. പിന്നീട് ഞങ്ങൾക്ക് മുസ്ലിം പ്രധാന അധ്യാപകൻ മതി, പ്രിൻസിപ്പൾ മതി, പിന്നീട് ഞങ്ങൾക്ക് മുസ്ലിം അധ്യാപകർ മതി, പിന്നീട് മുസ്ലിം കുട്ടികൾ മതി, പിന്നീട് ആണിനും പെണ്ണിനും മറ വേണം. അങ്ങനെ പടി 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 പടിയായി നമുക്ക് ഈ സ്ഥാപനത്തെ മതവൽക്കരിക്കാമെന്ന ആശയമാണ് ഇവരുടെ ഉള്ളിൽ. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ എന്തിനാണ് ഇവര് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറയുന്നത്? ഇവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങളുടെ മത ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാനുള്ള ഇടങ്ങളല്ല എന്ന് വേറൊരാൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇത്രയും കൊല്ലവും പൊതുസ്ഥാപനങ്ങളിൽ പഠിച്ചു വന്ന് ഇവർക്ക് സ്വയമേവ അറിയാം ഇത് പൊതുവിദ്യാലയങ്ങളാണ്, ഇത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നമ്മളിവിടെ മതപരമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കണമെന്ന് പറയുമ്പോൾ ഒരുപാട് മതവിഭാഗങ്ങളുണ്ട്, അവർക്കും അവരുടേതായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ടുപോകാൻ ഓരോ റൂമുകൾ വീതം വേണമെന്ന് പറഞ്ഞാൽ ഇത് മതമായി പോകത്തില്ലേ? ഇത് മത ആലയമായി പോകത്തില്ലേ? ഇനി മതമല്ല നമസ്കരിക്കാൻ ഞങ്ങൾക്ക് മുട്ടി നിൽക്കുവാണ്, ഞങ്ങൾക്ക് നമസ്കരിച്ചേ പറ്റൂ, അടുത്തുള്ള പള്ളിയിലേക്ക് പോയിക്കോ, ഒരു കുഴപ്പവും ഇല്ലല്ലോ, പള്ളിയിൽ പോകാമല്ലോ. ഒരു മതേതര ബഹുസ്വര സമൂഹത്തിൽ ഞങ്ങൾക്ക് മതപരമായ ചിട്ടവട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്ഥാപനം തന്നെ മതവൽക്കരിക്കണം. അതും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം. ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനം ഇത് അനുവദിച്ചു കൊടുക്കുമോ? ഒരു മതത്തിൻ്റെയും ആചാരങ്ങളും
വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ ഈ മതേതര കേരളം ഇനി നിങ്ങൾക്ക് അനുവാദം തരില്ല. ഇത് പള്ളിയല്ല, പള്ളിക്കൂടമാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ 4 പെൺകുട്ടികളാണ് ഈ ആവശ്യവുമായി വന്ന് പ്രശ്നത്തിന് തുടക്കമിട്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് മതവേഷം വേണമെന്ന് പറഞ്ഞ 5 പെൺകുട്ടികളായിരുന്നു അപേക്ഷ സമർപ്പിക്കുന്നത്. ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന് അപേക്ഷ സമർപ്പിക്കുവാണ്, ഞങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് മതവേഷം വേണം. അത് വൈറലായി. ഇവര് പഠിച്ചിട്ട് എന്താ കാര്യം? ഇവര് വിദ്യാഭ്യാസം നേടി ഡോക്ടറായി. ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്നതല്ല ഇവരുടെ നയം. ഇവര് പഠിച്ചിട്ട് എന്താ കാര്യം? ഇവരുടെ തലച്ചോറിൽ കിടക്കുന്നത് ഈ മതമാണെങ്കിൽ, സ്വന്തം മതത്തിലെ ആലയം തൊട്ടടുത്തുണ്ട്. ഒരു കാര്യം ചെയ്യട്ടെ, ഇസ്ലാമിക ആലയങ്ങളിൽ, പള്ളികളിൽ, മക്ബറകളിൽ, വിവാഹ സാഹചര്യങ്ങളിൽ, മരണാനന്തര കർമ്മങ്ങളിലൊക്കെ പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ ഒരിടം വേണം. സമരം ചെയ്യും. പള്ളി മഹല്ലുകളിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം. സമരം ചെയ്യും. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹങ്ങൾക്ക് കാർമ്മികത്വം. സമരം ചെയ്യും. പള്ളി കമ്മിറ്റിയിൽ ഒരു മെമ്പർഷിപ്പ്. സമരം ചെയ്യും. പ്രതിഷേധമറിയിക്ക്. എന്തേ പറ്റാത്തത്? എന്താ പറ്റാത്ത കാര്യം? എന്താ? അതല്ലേ ചെയ്യേണ്ടത്. സ്വന്തം വിവാഹത്തിന് പന്തലിൽ വരനോടൊപ്പം ഇരിക്കാൻ പോലും അവസരം കിട്ടാത്ത ആളുകളാണിത്. നന്നായി സമർത്ഥമായി പഠിച്ചു മാർക്ക് വാങ്ങിയതിന്റെ പേരിൽ വേദിയിൽ കയറി ഒരു സമ്മാനം സ്വീകരിക്കാൻ മതം വിലക്കിയ ആളുകളാണിവർ. ആദ്യം അതിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, മതത്തിനു വേണ്ടി വെല്ലുവിളി ഉയർത്താൻ, പ്രതിഷേധം ഉയർത്താൻ, അത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവകാശ ലംഘനത്തിന്റെ പേരിൽ കേസുമായിട്ട് പോകാൻ. ആദ്യം ഒരു പെണ്ണ് നന്നായി പഠിച്ചതിന്റെ പേരിൽ ഒരു ട്രോഫി വാങ്ങാൻ, വേദിയിൽ കയറാൻ ഒരു റൈറ്റ്സ് വാങ്ങിയെടുക്കുക. സ്കൂൾ യൂണിഫോമില് എല്ലാ കുട്ടികളും സ്കൂൾ യൂണിഫോം ഇടുമ്പോൾ ഞങ്ങൾക്ക് മാത്രം പറ്റില്ല. എന്താ കാരണം? ഞങ്ങൾ മുസ്ലിം കുട്ടികളാണ്, ഞങ്ങൾക്ക് ഹിജാബ് ഇടണം. എന്നാ പിന്നെ ഇസ്ലാമിക സ്ഥാപനത്തിൽ പോയി നിങ്ങൾ അങ്ങ് പാച്ചാ പോരെ? നിങ്ങൾ എന്തിനാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഹിജാബ് വേണം. എന്തിനാ നിങ്ങൾ ഇതിനകത്തേക്ക് വരുന്നത് മതം വളർത്താൻ? ആ പിന്നെ വീട്ടിൽ ഇരുന്നാ പോരെ. ഈ പേര് യന്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? എല്ലായിടത്തും ഹിജാബ് വേണം. ഞങ്ങളതുപോലെ സ്റ്റുഡൻസ് കേഡറ്റ്സ് ഉണ്ടല്ലോ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് SPC, അതിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഹിജാബ് വേണം. സ്പോർട്സ് ഞങ്ങൾക്ക് ഹിജാബ് വേണം. ആർട്സ് ഞങ്ങൾക്ക് ഹിജാബ് വേണം. ഞങ്ങൾക്ക് നമസ്കരിക്കാൻ മുറി വേണം. ബാങ്ക് വിളിക്കാനോ സ്കൂളില്? അണിനും പെണ്ണിനും ഒരുപോലത്തെ യൂണിഫോം? ഓയ്യോ, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമോ? പറ്റില്ല. സിലബസില് ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികളെ പഠിപ്പിക്കരുത്. ബാറ്റച്ച് ഗുട്ടച്ച്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മറയില്ലാതെ പഠിപ്പിക്കുന്നോ? പറ്റില്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നോ? പറ്റില്ല. പുരുഷന്റെ ബഹുഭാര്യത്വം ഉപേക്ഷിക്കുന്നോ? പറ്റില്ല. അയാൾക്ക് 4 കെട്ടാൻ പറ്റണം. മുത്തലാക്ക് നിരോധിക്കുന്നോ? ഇല്ല. അയാൾക്ക് എപ്പോ വേണമെങ്കിലും പെണ്ണിനെ ഒഴിവാക്കാനും പറ്റണം. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് പാകിസ്ഥാനാണെന്നോ? നിങ്ങളുടെ മതപരമായിട്ടുള്ള ഡിമാൻഡുകൾ ഇവിടെ അംഗീകരിക്കാൻ നിങ്ങൾ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ നിരത്തുമ്പോൾ നെതന്യാഹു ഹമാസ് ഭീകരർക്ക് മുമ്പിൽ ആ കരാർ വലിച്ച് പിച്ചു കീറി എറിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയതുപോലെ
മതേതര കേരളം നിങ്ങളുടെ ഈ ഡിമാൻഡുകളെ മുഴുവനും വലിച്ചു കീറി നിങ്ങളുടെ തന്നെ മുഖത്ത് എറിഞ്ഞിരിക്കുന്നു. ഇവരെന്തിനാ പാച്ചുന്നത്? ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നം. മറ്റുള്ളവരിലേക്ക് കൂടി ഇവരുടെ ഈ മത ക്യാൻസറുകളെ കുത്തിവെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചൊന്ന് എതിർത്തു നോക്കട്ടെ. വർഗീയവാദി, ചാണകം, സംഘി, ഇസ്ലാമോഫോബിക്, എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ഇതിനെ പിടിച്ചു നിർത്തും? ഇസ്ലാമോഫോബിയയാണ്, സംഘികളാണ്, ക്രിസംഘികളാണ്, എത്ര കാലമാണ് നിങ്ങൾ ഇതിനകത്തെ പിടിച്ചു നിർത്തുന്നത്? പറ്റുമോ ഒരുപാട് കാലം? ഇന്ന് ജനങ്ങൾക്ക് കാര്യമറിയാം. ജനങ്ങൾ ഇന്ന് കാര്യകാരണ സഹിതം, തെളിവുകൾ സഹിതം മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഇന്ന് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ നാളെ ഇവരെന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് ജനങ്ങൾക്കറിയാം. അവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് മൈമ്, അവരുടെ ഒരു മൈമ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ചെയ്യാൻ പോകുമ്പോൾ പർദ്ദ ഇട്ട് പോയ ഒരു കുട്ടി ഉടനെ അയ്യോ ഞങ്ങളുടെ മതത്തെ അവഹേളിക്കുന്നേ. പ്രിൻസിപ്പളിന്റെ റൂമിൽ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ കയറി അങ്ങ് മേഞ്ഞു. ഒടുവിൽ അധ്യാപകൻ കണ്ണീരോടെ ആ പ്രിൻസിപ്പൽ ഇവരോട് മാപ്പ് പറഞ്ഞു. ആരോട്? കുട്ടികളോട്. ഞങ്ങൾക്ക് പ്ലസ് വണ്ണിന് സീറ്റ് ഇല്ല, കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു, ഞങ്ങൾക്കൊരു മലദ്വാർ സംസ്ഥാനം ഇങ്ങി തന്നേരെ, കേരളം ഒന്ന് വിഭജിച്ചോ, എന്നിട്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ചിങ്ങി ഉണ്ടാക്കിത്താ, ഞങ്ങൾ മലദ്വാരത്തിലൂടെ തള്ളി മറിക്കട്ടെ. എന്നിട്ട് തെലങ്കാന മോഡൽ സമരവുമായി തെരുവിൽ ഇറങ്ങണമെന്ന് സത്യധാര എന്ന് പറയുന്ന എ പി വിഭാഗം രണ്ടായി പിരിഞ്ഞതിന്റെ ഒരു വിഭാഗം, അവരുടെ സത്യധാര മാഗസിന്റെ എഡിറ്റർ പറയുക, മലബാർ സംസ്ഥാനം വേണം ഞങ്ങൾക്ക്. അതിനുവേണ്ടി മുസ്ലിങ്ങൾ തെലങ്കാന സമര മോഡലിൽ തെരുവിൽ ഇറങ്ങണം. അൻവർ സാദിഖ് ഫൈസി പരസ്യം ചെയ്യുക, മലബാർ സംസ്ഥാനം നമുക്ക് രൂപീകരിക്കണ്ടേ, നമുക്ക് മലദ്വാരം എന്നും പറഞ്ഞൊരു സംസ്ഥാനം വേണം. കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ മുഖ്യധാര പത്രമാണ് അവരുടേത്, സത്യധാര മാസിക എഡിറ്റർ അയാളാണ് ആവശ്യപ്പെടുന്നത്. സർക്കാർ മലബാറിനെ അവഗണിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യ മേഖലയുടെ മികവ് കാണിക്കണ്ടേ? ഇപ്പൊ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ മികവ് കാണിക്കണം ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മലദ്വാർ സംസ്ഥാനം ആക്കി ഇങ്ങ് തന്നു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ അതിനകത്തൂടെ തള്ളി മറിച്ചോളാം. മനസ്സിലായ? പിന്നീട് ഞങ്ങൾക്ക് നിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ നേരിട്ട് അതിനകത്ത് ഇറക്കി തന്നാൽ മതി. നമുക്കറിയാം പൂഞ്ഞാറ് സംഭവം. പൂഞ്ഞാറ് സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റുചാൾ, അദ്ദേഹത്തിനെതിരെ നടത്തിയ അക്രമം നമ്മൾ കണ്ടതല്ലേ, അല്ലേ? അവരവരുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന നടത്തുമ്പോൾ ആ പള്ളി അങ്കണത്തിലേക്ക് ഒരുപാട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ ബൈക്ക് ഓടിച്ച് കാർ ഓടിച്ച് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. അങ്ങനെ സഹവികാരി ഇറങ്ങി വരുന്നു, എന്താ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ പുറത്തു വെക്കൂ, ഞങ്ങളുടെ ആരാധന നടത്തിക്കൊണ്ട് അയാളെ ഇട്ടിച്ച് തള്ളി അങ്ങിട്ട് കാറു കൊണ്ട്. അതിനോട് നമ്മുടെ ഭരണകൂടവും പൊതുസമൂഹവും പുലർത്തിയ നിസ്സംഗത കണ്ടവരല്ലേ നമ്മൾ? എത്ര പേര് പ്രതികരിച്ചു, എത്ര ചാനലുകൾ അടുപ്പുകൂട്ടി ചർച്ചകൾ നടത്തി. ആ പള്ളി വികാരിയെ പള്ളി മുറ്റത്ത് കയറി ആക്രമിച്ചിട്ട് പോലും ചില പ്രത്യേക രാഷ്ട്രീയ വിഭാഗക്കാരുടെ ന്യൂനപക്ഷ പ്രേമം അവരെ ശബ്ദിക്കാൻ അനുവദിച്ചില്ല. ഉത്തരേന്ത്യയിലല്ലോ, വേട്ടക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ളവരല്ലേ,
ഇത് രണ്ടും നോക്കിയിട്ടാണ് ഞങ്ങളുടെ പ്രതികരണം സംഭവിക്കുന്നത്. പ്രതികളുടെ മതം നോക്കി കുറ്റകൃത്യത്തിൻ്റെ തീവ്രതയും ന്യായങ്ങളും തീരുമാനിക്കുന്ന പതിവേർപ്പാട് കേരളത്തിൻ്റെ മാത്രമായി മാറിയിട്ടുണ്ട് ഈ ഇടക്കാലമായിട്ട്. ഇത് കേരളത്തിൻ്റെ മതേതരത്വ ഭാവിയെ തകർക്കും. ഇത്തരം ക്രിമിനലുകളെ വളർത്തി വലുതാക്കിയാൽ ഒരു മതത്തിൻ്റെ മുഴുവൻ പിന്തുണയും കിട്ടും എന്ന് ഒരു മിഥ്യാധാരണ നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാർക്കിടയിലുണ്ട്. ഇത്തരം ഒരു ആശയമുണ്ടല്ലോ, ഭരണകർത്താക്കൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ക്രിമിനലുകളും മതവും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിന് സാധിക്കും. പക്ഷേ മതത്തിലുള്ളതാരാണെന്നും ക്രിമിനലുകളിലുള്ളതാരാണെന്നും ജനങ്ങൾക്ക് ഇന്നറിയാം. വളരെ നന്നായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഇടക്കാലത്തെ ഈ ഇസ്ലാം മത വിഭാഗത്തിൻ്റെ വെഗിളി കൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഭരണവിഭാഗത്തിൻ്റെ മുസ്ലിം പ്രീണനം എത്രമേൽ ആധിക്യമായിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കാം. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം പ്രചരണം എന്ന പേരിൽ ആ കസേരയിൽ ഇരിക്കുന്നത് ഇസ്ലാമിനെ വളർത്താനാണ്, തളർത്താനല്ല. കേരളം എന്ന് ടൂറിസ്റ്റുകൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇസ്ലാം എന്നായിരിക്കണം കാണേണ്ടത്. അതിനുവേണ്ടി ഒരു മൈക്രോ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി വന്ന ചെലവ് 93.8 ലക്ഷം രൂപ. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ, കാലാവസ്ഥ, കാഴ്ചകൾ, അവിടേക്കുള്ള വാഹന താമസ സൗകര്യങ്ങൾ, റൂട്ട് മാപ്പ്, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ആ സൈറ്റിൽ കയറുന്ന ആളുകൾക്ക് കാണാൻ പറ്റുന്നത് കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രം, ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ, ഇസ്ലാമിൻ്റെ കലാരൂപങ്ങൾ, മലബാറിലെ ഇസ്ലാമിൻ്റെ ചരിത്രം, ഇസ്ലാമിക വിവാഹം, മുസ്ലിമിൻ്റെ കൾച്ചർ, ഇങ്ങനെ പച്ചയായ ഇസ്ലാം മത പ്രചരണത്തിൻ്റെ വിവരങ്ങളാണ് ആ സൈറ്റിലുള്ളത്. ടൂറിസം സൈറ്റാ. ഇതൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ടൂറിസം സൈറ്റ് എന്ന പേരിൽ ഒരു സൈറ്റ് ഉണ്ടാക്കി ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഇസ്ലാം മത പ്രചരണത്തിൻ്റെ സൈറ്റ് ഉണ്ടാക്കിയതിനെതിരെ ഇതുവരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിഞ്ഞോ, ഒരക്ഷരം മിണ്ടിയോ? ഇത്തരം സെലക്റ്റീവ് വിമർശനങ്ങൾ നമ്മുടെ നാടിൻ്റെ മതേതരത്വത്തെ തകർക്കും. ഏതെങ്കിലും ഹൈന്ദവ സംഘടനകൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയോ? ക്രിസ്ത്യൻ സംഘടനകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചോ? മിണ്ടിയിട്ടില്ല. ഈ കേരളത്തിൽ ആർക്കും എന്തും പ്രവർത്തിക്കാം. അധികാരി വർഗത്തിനെ ഏത് പാവങ്ങളെയും കേസിൽ അകപ്പെടുത്താം. കേരളത്തിൽ ആരും ചോദിക്കാൻ വരില്ല എന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. ഈ ടൂറിസം സൈറ്റിൽ ഒളിച്ചിരിക്കുന്ന ഇസ്ലാം മത പ്രചാരണത്തെ കുറിച്ച് വാ തുറന്നാൽ മതവിഭാഗത്തിന്റെ വോട്ട് കിട്ടുമോ? ഈ മതവിഭാഗത്തെ ബുദ്ധിമുട്ടിപ്പിച്ച് അവരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തി അവരുടെ മനസ്സിൽ ഒരു കരിനിഴൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ കേരളത്തിൽ മതേതരനായിട്ട് നിലനിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടും മിണ്ടണ്ട. ഇത് ഒരു വിഷയം മാത്രമാണ്. ഇങ്ങനെ നൂറുകണക്കിനായിരക്കണക്കിന് വിഷയങ്ങളിൽ മതം മാത്രം ഒളിച്ചിരിപ്പുണ്ട്. മതത്തിനു വേണ്ടി മാത്രം നമ്മുടെ എല്ലാവരുടെയും നികുതി പണം എടുത്ത് വിനിയോഗിക്കുന്ന അനേകായിരം സംഭവങ്ങൾ ഈ കൊച്ചു കേരളക്കരയിൽ നടക്കുന്നുണ്ട്. മലബാർ സംസ്ഥാനം വേണമെന്ന് പറയുന്ന ആളുകളും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറയുന്ന ആളുകളും ഒന്നു മനസ്സിലാക്കി ചെവിയിൽ നുള്ളിക്കോണം. 1947 പോലെ ഗാന്ധിമാരും നെഹ്റുമാരും അല്ല ഈ രാജ്യം ഭരിക്കുന്നത്. ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഞങ്ങൾക്കൊരു സംസ്ഥാനം വേണമെന്ന് പറയുന്ന ഉടനെ തന്നെ പണ്ടുള്ളവർ സ്ഥലം അളന്നിട്ട് കൊടുക്കുന്നത് പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് വെച്ച പറിച്ചോ, അതല്ലെങ്കിൽ ഒരു മുളയുടെ കൊമ്പൊടിച്ചോ, അതല്ലെങ്കിൽ കാലുകൊണ്ട് വരച്ചിട്ടോ ഇന്ന ഇത്ര നീ എടുത്തോ എന്ന് പറയുന്ന രീതി അവലംബിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കേണ്ട, നടക്കില്ല. പണ്ട് ചില സർക്കാർ ആശുപത്രികളിലും സ്ഥാപനങ്ങളുമൊക്കെ പൂജ വയ്ക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മുമ്പ്
കാസർഗോഡ് നിന്നല്ലേ മുഹമ്മദ് യൂസഫ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് പുൽക്കൂട് എടുത്തുകൊണ്ട് പോയത്? ഈ സ്ഥാപനത്തിൽ ഇത് വേണ്ടത് ഒരു പബ്ലിക് സ്ഥാപനമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഓണമോ ക്രിസ്മസോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ യൂസഫാണ് ബൈബിള് എണ്ണയൊഴിച്ച് കത്തിച്ച് വീഡിയോ പിടിച്ചെടുത്തിട്ട് മതവികാരം വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശം. കേരളത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ്. മുമ്പ് ഓണത്തിന് അത്തപ്പൂക്കളം ഇടും, അതൊക്കെ സാധാരണഗതിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ക്രമേണ അതൊക്കെ അങ്ങ് ഇല്ലാതായി. പിന്നെ ഏതോ ഒരു സ്ഥാപനത്തിൽ, ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ രാത്രി ഗണപതി ഹോമം നടന്ന സമയത്ത് വലിയ അട്ടഹാസം ഉണ്ടായി. ഇപ്പൊ നിർമ്മല കോളേജിന് എന്താ പ്രത്യേകിച്ച് പ്രാർത്ഥനാ മുറി വേണം. ഇത് എന്ത് രൂപത്തിലുള്ള ആശയമാണ് ഇവര് മുന്നോട്ട് വെക്കുന്നത്? ഈ കോളേജിന്റെ പേര് നിർമ്മല കോളേജ് എന്ന് തന്നെയല്ലേ? അതല്ലാതെ ആയിഷ കോളേജോ ഫാത്തിമ കോളേജോ ഒന്നും അല്ലല്ലോ ഇത്. ഇങ്ങനെ നമുക്ക് ഈ സാഹചര്യത്തിൽ ചോദിക്കേണ്ടി വരിക. നമ്മുടെ സ്പീക്കർ ഷംസീർ ഗണപതി വിവാദത്തെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി വിത്താണ് മിണ്ടണ്ട. സുകുമാരൻ നായരുടെ ഹൂറി വിഷയം കുറച്ചൊന്ന് മിണ്ടല്ലേ, കാരണം ഇസ്ലാമിനെ വിമർശിച്ചില്ലേ, മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടില്ലേ, അത് സംരക്ഷിക്കേണ്ടെന്ന ബാധ്യത നമുക്കില്ലേ? ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള യുക്തിവാദികൾ അടക്കമുള്ള ആളുകളുടെ പ്രതികരണമുണ്ടല്ലോ, വളരെ ശോചനീയ അവസ്ഥയാണ് നമ്മുടെ നാട്ടില്. വളരെ ബുദ്ധിമുട്ടാണ്, കാരണം എതിർഭാഗത്ത് വരുന്നത് മുസ്ലിം തീവ്രവാദികളാണെങ്കിൽ സെലക്റ്റീവായ വിഷയങ്ങളിൽ മാത്രമേ ഇവർ പ്രതികരണങ്ങൾ എടുക്കൂ. ഷംസീർ, ഗണപതി, പോപ്പുലർ ഫ്രണ്ട്, മദനി, എസ് ഡി പി ഐ, കാശ്മീർ വിഷയം, ലക്ഷദ്വീപ് വിഷയം, മുത്തലാഖ് വിഷയം, ഏക സിവിൽ കോഡ്, എൻ ആർ സി, സി എ എ, സ്വപ്ന വിഷയം, ഇതിലൊക്കെ നമുക്ക് തൽക്കാലം മൗനം. നൂപുർ ശർമ്മ കാത്തിച്ചു വിടാൻ പ്രശ്നം മനസ്സിലായ? ഇങ്ങനെ ഒരു വിഭാഗത്തിന്റെ മാത്രം ആശയങ്ങളെയും വിമർശനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ വിഷയമെടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ, നബിയുടെ കല്യാണം, ബുറാഖ് യാത്ര, ഭൂമിയുടെ പരപ്പ്, നൂപുർ ശർമ്മയുടെ വിഷയങ്ങളുണ്ടല്ലോ, അത്തരം വിഷയങ്ങളിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടില്ലേ? ഇവിടെ വേരിന് തളം വയ്ക്കാതെ തലയ്ക്ക് തളം വയ്ക്കുന്ന ആളുകളാണ് കൂടുതലും. മൂട്ടിലാണ് ചികിത്സ വേണ്ടത് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ ചാപ്പയടിക്കും. ഈ ചാപ്പയടിയിൽ ഭയന്നാണ് അധികം ആളുകളും ഈ വിമർശനത്തിൽ നിന്നും പിന്നോട്ട് വലിയുന്നത്. മനസ്സിലായ? സോഷ്യൽ മീഡിയ ഈ നിർമ്മല കോളേജിന്റെ വിഷയം ഏറ്റെടുക്കുകയും ആ വിഷയത്തിൽ ശക്തമായ രൂപത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുകയും പ്രതികരണങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുകയും ചെയ്തിട്ട് പോലും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആരും മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ വിഷയം എടുത്തിട്ടില്ല. കാരണം എന്താ? ഏത് സംഘടനകളാണ് അതിനകത്തുള്ളത്? എടുക്കാൻ പറ്റുമോ? അപ്പോ മാപ്രകളുടെ നട്ടെല്ലിന്റെ ബലം അറിയാൻ കേരളം ഒരിക്കൽ കൂടി സാക്ഷിയാകുവാണ്. നമ്മളൊക്കെ സ്കൂളിൽ പോയിട്ടില്ലേ? നമ്മളൊക്കെ കോളേജിൽ പോയിട്ടില്ലേ? നമ്മൾ മതം വളർത്താനാ പോയത് ആണോ? നമ്മുടെ ക്ലാസ്സിലും ഉണ്ടായിരുന്നില്ലേ ഒരുപാട് ഇതര മത കുട്ടികളൊക്കെ? അവരാരെങ്കിലും അവരുടെ മതം വേണമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥാപനത്തിൽ കടിപിടി കൂടിയിട്ടുണ്ടോ? നിർമ്മല കോളേജിൽ അരങ്ങേറിയ ഈ കാഴ്ച കേരളത്തിലെ ഒരുപാട് കോളേജുകളിൽ തുടരും. പഠിച്ചും കളിച്ചും നടക്കേണ്ടുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രമതം ഉൽപ്പാദിപ്പിച്ച അന്യമത വിരോധവും വിദ്വേഷവും വർഗീയതയും ഒക്കെ കനലുകളാക്കി കത്തിച്ചു വിടുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല ഇത് നമ്മുടെ നാടിന്റെ മതേതരത്വത്തെയാണ് കാർന്നു തിന്നുന്നതെന്ന്. തൊട്ടടുത്ത് മൂന്ന് പള്ളികൾ ഉണ്ടായിട്ടും ഈ സ്ഥാപനത്തിൽ തന്നെ ഒരു മുറി വേണം ഞങ്ങൾക്ക് നമസ്കരിക്കാൻ എന്ന് ഇവർ നിർബന്ധം പിടിച്ചതിന് പിന്നിൽ എന്താ കാരണം? വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം അഭ്യസിക്കാൻ, വിദ്യ അഭ്യസിക്കാനുള്ള ആലയങ്ങളാ. മതാചാരം ചെയ്യണം എന്നുള്ളവർക്ക് പള്ളിയിൽ പോകണം, മസ്ജിദുകളിൽ പോയിക്കോ, മദ്രസകളിൽ പോയിക്കോ. ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ, അവിടെ നിങ്ങൾക്ക് മതത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരില്ല. മതനിയമങ്ങൾ നിർബന്ധമായും പാലിക്കപ്പെടുക തന്നെ വേണം. അവിടെ പോയിക്കോ, അവിടെയല്ലേ പോകേണ്ടത്? അപ്പോ
ക്രിസ്ത്യൻ സ്ഥാപനമാകുമ്പോൾ ഈ വിഷയം വൈറലാകും, ഇത് വിവാദമാകും. ഇപ്പോൾ ISFI ഞങ്ങൾ അതിനകത്ത് സമരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. ഇത്തരം പ്രവണതകളെ എതിർക്കാൻ പറ്റണ്ടേ? മതേതര കാഴ്ചപ്പാട് നിലനിർത്തുന്നതിന് വേണ്ടി നിയുക്തരായ സംഘടനകൾ, വ്യക്തികൾ, അവര് കോളേജിന് പിന്തുണ നൽകണ്ടേ? പത്രസമ്മേളനം നടത്തി ആശയം വിശദീകരിക്കണ്ടേ? ബോധവൽക്കരണത്തിന് അവരുടെ ആ ഇൻവോൾവ്മെന്റും ആ സംഘടനാ ബലവും സംഘടിതമായി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും തെളിയിക്കാനുള്ള ഒരു സാഹചര്യമല്ലേ ഇത്? ഞങ്ങളില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവനയിൽ ഒതുക്കുമ്പോൾ മതേതരത്വത്തിനെതിരെ ഉള്ള ഒരു കടന്നു കയറ്റമാണ് ഇതെന്ന് മനസ്സിലാക്കട്ടെ. നാളെ ഹിന്ദു കുട്ടികൾ പറയുന്നു, ഞങ്ങൾക്കും ഞങ്ങളുടെ മതം അഭ്യസിക്കാൻ ഇവിടെ പറ്റണം. എന്തു ചെയ്യും? ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ അവരുടെ മതം ഫോളോ ചെയ്യാനുള്ള ആലയമാക്കി ഇത്തരം കോളേജുകളെ മാറ്റിയാൽ എന്ത് രൂപത്തിലുള്ള പുരോഗതിയെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചും ആണ് നമ്മൾ വാദവിവാദം സംസാരിക്കുന്നത്? നമസ്കരിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥലം വേണം, അല്ല അപ്പുറത്ത് പള്ളിയുടെ പറ്റില്ല, ഈ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ തന്നെ ഒരു മുറി ഞങ്ങൾക്ക് തുറന്നു തരണം. എന്തി പറയുന്നത്? ഈ ആവശ്യം ഉന്നയിച്ച് നിർമ്മല കോളേജിലെ ഫാദർ ജസ്റ്റിൻ കുര്യാക്കോസിനെ മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞു വെക്കുവാണ്. MSF SFI ഉണ്ടെന്നാണ് പറഞ്ഞത്, മാധ്യമങ്ങളിൽ കണ്ടത്. ഇതെങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റും? ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞങ്ങളുടെ 6-ാം നൂറ്റാണ്ടിന്റെ മതം ആചരിക്കണം, അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അനുവദിക്കാൻ പറ്റുക? ഇത് പല കോളേജുകളിലേക്കും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പടർന്നു പിടിക്കും. ഇത്തരം സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, സയൻസ്, ഞങ്ങൾ നമുക്ക് ജ്ഞാനം വേണം, അറിവുകൾ വേണം. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്തിനാണ് 6-ാം നൂറ്റാണ്ടിന്റെ മതത്തിന് പ്രസക്തി നൽകുന്നത്? ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിന്റെ മതം ഫോളോ ചെയ്യാനുള്ള സ്ഥാപനങ്ങളാണോ? മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും ഇതേപോലെ തന്നെ ആവശ്യങ്ങൾ ആ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയാൽ നമ്മുടെ നാടിന്റെ ക്രമസമാധാനമല്ലേ തകരുന്നത്? അല്ലേ? 4 വോട്ടിനു വേണ്ടി എന്തോളത്തരവും കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ വിഷമമുണ്ട്, അങ്ങേയറ്റം പ്രയാസമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഈ അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ സമാധാനം നശിപ്പിക്കാനല്ലേ ഇവർ ശ്രമിക്കുന്നത്? അല്ലേ? കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കാനല്ലേ ഇവർ ശ്രമിക്കുന്നത്? കോളേജിലെ ക്ലാസ് മുറിയിൽ നമസ്കരിക്കാൻ അനുവദിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത്. നോക്കണം, കേരളത്തിന്റെ ഓട്ടോണമസ് പദവിയിലുള്ള ഒരു പ്രമുഖ കോളേജിൽ ഒന്നാണിത്. കോതമംഗലം രൂപതയുടെ കീഴിൽ 10 ആണ്ടുകൾ പഴക്കമുള്ള ഒരു സ്ഥാപനം. ഈ കോളേജിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം എന്താ കൊമ്പും തുമ്പിക്കൈയും വലതും കൂടുതലുണ്ട്, അവർക്ക് മാത്രം അവരുടെ മതം അനുവദിക്കണമെന്ന് പറയാൻ? കോളേജിന് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നമസ്കരിക്കാൻ പോകുന്നതിൽ സ്ഥാപനം തടഞ്ഞിട്ടില്ല. കോളേജിൽ തന്നെ നമസ്കരിക്കണം, ഇവിടെ തന്നെ ഞങ്ങൾക്ക് മുറി വേണമെങ്കിൽ ഇവിടെ തന്നെ ബാങ്ക് വിളിക്കണം, ഇവിടെ തന്നെ ഇമാമ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? 4 വിദ്യാർത്ഥികളാണ് ക്ലാസ് മുറിയിൽ നമസ്കരിച്ചത്. ഇത് ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് അധ്യാപകൻ പറഞ്ഞുപോയി. അതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്ത് വരുന്നത്. കോളേജിന് സമീപത്ത് തന്നെയാണ് കോളേജിലെ ഹോസ്റ്റലും ഉള്ളത്. ഇവിടെയും വിദ്യാർത്ഥികൾ ചെന്ന് നമസ്കരിക്കുന്നതിന് തടസ്സമില്ല. അവർക്ക് ഹോസ്റ്റൽ മുറിക്കകത്ത് ഇന്ന് നമസ്കരിക്കാം, കാരണം ഒരുപാട് ദൂരമില്ല. ആ സ്ഥാപനത്തോട് ചേർന്ന് തന്നെയാണ് അധ്യാപകരും പറയുന്നത്, നിങ്ങൾ അവിടെ പോയി നമസ്കരിച്ചോ. കേരളത്തിൽ വളർന്നു വരുന്ന, കലാലയങ്ങളിൽ വളർന്നു വരുന്ന മതമൗലികവാദം വിദ്യാർത്ഥികളിലേക്കും കുത്തിവെക്കുന്ന ഒരു ആശയമായി മാറുകയാണ്. ഓർമ്മയുണ്ടോ സംസ്ഥാന കലോത്സവത്തിന് ഇന്തിഫാദ, സായുധ കലാപം എന്ന പേര് കൊടുത്തത്? ഒടുവിൽ അത് അർത്ഥവത്താകുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ പേര് ഫാത്തിമ മാതാ കോളേജ് എന്നൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമസ്കരിക്കാൻ വിശാലമായിട്ടൊരു മുറിയും ബാങ്ക് വിളിക്കാൻ ഒരു കോളാമ്പിയും ഒക്കെ സംഘടിപ്പിച്ചെടുക്കാമായിരുന്നു. കാരണം ഇതിൽ നിന്നാണല്ലോ നമ്മൾ തുടക്കം. ഈ മതമൗലികവാദികൾ പുറത്തു നിന്ന് കുട്ടികളെ ഇഞ്ചക്ട് ചെയ്ത് അവർക്ക് പിന്തുണയും കൊടുത്ത് അവരെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ
ഇത് പാകിസ്ഥാൻ അല്ല എന്ന് മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ പോകുന്നു. എനിക്ക് പറയാൻ ഇതേ ഉള്ളൂ, ആ ഫാദറിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ജസ്റ്റിൻ കുര്യാക്കോസിന് ശക്തമായ രൂപത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സംരക്ഷണം ഉണ്ടാകണം. കാരണം വേട്ടക്കാർ പ്രബലരാണ്. പകല് മനുഷ്യനെ വെട്ടുന്നതിന് വേണ്ടി രാത്രി പട്ടിയെ വെട്ടി പരിശീലിക്കുന്ന വിഭാഗമുണ്ട് ഇവിടെ. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുവാണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് ആ ഫാദർ ജസ്റ്റിൻ കുര്യാക്കോസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ളത്, നമ്മളുള്ള കാര്യം തുറന്ന് പറയുമ്പോൾ ഇവർ വെകിളി കൊണ്ട് തെറി പറയുവാണ്. പിന്നെ മദ്രസ സംസ്കാരവും പേരി നടക്കുന്ന ഒരു മുഹമ്മദിയൻ, മുഹമ്മദ് നബിയുടെ സംസ്കാരമല്ലാതെ പിന്നെ ആരുടെ സംസ്കാരം പിൻപറ്റണം? എതിർ ശബ്ദങ്ങളെയൊക്കെ അസഹിഷ്ണുതയോടുകൂടി മാത്രം കണ്ടിരുന്ന പ്രവാചകൻ ഇന്ന് വാളെടുത്ത് തലയ്ക്ക് വെട്ടാൻ പറ്റില്ല നബി അന്ന് ചെയ്തതുപോലെ. അതുകൊണ്ട് അവർ തെറി പറഞ്ഞ് ആത്മനിർവൃതി അടയുന്നു. അത്രയേ ഉള്ളൂ. നന്ദി. ശുഭരാത്രി.